say you love me. Hi friends, നമ്മുടെ സ്പാർക്കീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നന്ദു ആണ്. ഞാനും നന്ദുവും കൂടി ചെയ്യാൻ പോണത് ടൂട്ടി ഫ്രൂട്ടി ആണ്. അപ്പോ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ നല്ല പച്ച കപ്പങ്ങ വേണം. അപ്പൊ എനിക്ക് ഇന്ന് ഒരു നല്ല പച്ചക്കപ്പങ്ങ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ അതിനാദ്യം നമുക്കിത് ക്ലീൻ ചെയ്യണം, തൊലിയൊക്കെ കളയണം. അത് കഴിഞ്ഞിട്ട് അത് കുഞ്ഞുചെറുതായിട്ട് അരിയണം. അപ്പൊ ഞാനത് കാണിച്ചു തരാം. ഇനി കുരുവൊക്കെ ക്ലീൻ ചെയ്യണം. നല്ലോണം ഇല്ല, പുതിയതായതുകൊണ്ട് നമുക്ക് പീല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ പീല് ചെയ്യണം. പപ്പായയുടെ തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ്. ഇതുപോലെ നമ്മൾ എല്ലാം ഫിലം ചെയ്യണം. നമ്മൾ പപ്പങ്ങ ഞാൻ എന്റെ തൊലിയൊക്കെ പീല് ചെയ്തു. എന്റെ കുരുവിന്റെ ഭാഗം കളഞ്ഞു. ആ കുരുവിന്റെ ഭാഗത്തുള്ള ആ കട്ടിയുള്ള സ്കിൻ അതും കളഞ്ഞിട്ട് കട്ടി അധികമില്ലാത്ത രീതിയിൽ അടിച്ചിരുന്നു. ഇതിനി ചെറുതായിട്ട് അരിയണം. ഏറ്റവും പീസിലാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മള് നമ്മുടെ പപ്പായ ചെറുത ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കണം. പച്ചവെള്ളം നമ്മൾ ചൂടാക്കിയേക്കുന്നതാണ്. അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പൊ ഈ വെള്ളത്തിൽ കിടന്നു, നമ്മൾ ഈ വെള്ളത്തിലൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് അത് വെന്താ മാത്രം മതി. അത് ഞാൻ കാണിച്ചു തരാം. ഒരു അഞ്ചു മിനിറ്റ് ഞാൻ അതിന്റെ പരുവം എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അത് ഇതൊരു ഹാഫ് ബോയിൽഡ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു ആകുമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത്. ഹാഫ് ബോയിൽഡ് ആവും, അതിന്റെ കൂടെ തന്നെ ഒരു ക്രിസ്റ്റൽ രീതിയിൽ, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ, ആ രീതിയിലേക്ക് ചേഞ്ച് ആവും. ആ ടൈമില് നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പൊ ഇത് ദീപരുവത്തിലാണ് നമുക്ക് ആവേണ്ടത്. ഇത് നമുക്കത് ഇതിപ്പോ ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. നമുക്കിഞ്ഞത് ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിഞ്ഞത് അതിന്റെ വെള്ളം കളഞ്ഞെടുക്കണം. അപ്പൊ അതിന് നമ്മൾ ഇവിടെ ഒരു അരിപ്പ എടുത്തു വെച്ചിട്ടുണ്ട്. അരിപ്പയിലേക്ക് ഞാൻ ഈ ഒരു അരിപ്പയുടെ കയ്യിലുകൊണ്ട് തന്നെ കോരിയിടണേ. ഇതിപ്പോ ശരിക്കും ഒരു ക്രിസ്റ്റൽ രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ശരിക്കും ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. കണ്ടോ, ഇതിപ്പോ കണ്ടോ, മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഇതൊരു ക്രിസ്റ്റൽ ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ശരിക്കും ഒരു അഞ്ചു മിനിറ്റ് മാത്രം മതി. ഇതിപ്പോ ശരിക്കും ഒരു ഹാഫ് ബോയിൽഡ് ആയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ഇപ്പൊ ഇതിപ്പോ ചൂട് മാറണമെന്നില്ല. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇത് ഇവിടെ തന്നെ വെക്കണേന്ന്. അതിന് ഞാൻ ഷുഗർ സിറപ്പിന് 250 ml കപ്പ് എടുത്തിട്ടുണ്ട്.
250 ml'ന്റെ ഷുഗർ ഞാൻ ആ ഇതിലേക്ക് ആ സെയിം പാത്രത്തിലേക്ക് കഴുകിയിട്ട് എടുക്കാനാ പാത്രം അതിലേക്ക് ഇട്ടു. ഇനി അതിന് തന്നെ 2 കപ്പ് വെള്ളവും കൂടി ഇത് ഇടക്കൊന്ന് ഇളക്കി ആ ഷുഗർ ഒന്ന് അലിയിക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മുടെ പപ്പായ പച്ച കപ്പല പച്ച പപ്പായ അതിലേക്ക് ഇട്ടാ നമ്മുടെ ഇത് റെഡിയായിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തിളച്ചു തുടങ്ങി. അപ്പൊ അതിലേക്ക് നമ്മുടെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കണേന്. അതിന്റെ വെള്ളമൊക്കെ പോയിരിക്കണേന്. നമ്മുടെ അടുത്ത് ഇപ്പൊ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പപ്പായ സത്യത്തിൽ അധികമുണ്ട്. അതുകൊണ്ട് നമ്മള് 250 ml ആണ് അന്നേരത്ത് പഞ്ചസാര എടുത്തത്. ഞങ്ങൾ അതിനുശേഷം 100 ഗ്രാമും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 350 ml ആണ് ടോട്ടൽ ഷുഗർ എടുത്തേക്കുന്നത്. വെള്ളവും കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. ആദ്യം 2 കപ്പ് ആയിരുന്നു. അപ്പൊ ഒരു 2.5-3 കപ്പ് അത്രയും വെള്ളം. എന്നിട്ട് കണ്ടോ ഇത്രയും മുങ്ങി കിടക്കണേന ഈ സാധനം. കാരണം എനിക്കത് കണ്ടപ്പോ ഇതിലെല്ലാത്തിലും ഷുഗർ വേണം. അപ്പോ അതുകൊണ്ടാണ് വീണ്ടും ഷുഗർ ചേർത്തത്. ഇനി ഇത് നമ്മള് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് ഈ ഷുഗർ സിറപ്പില് ഇത് കിടന്ന് ചൂടാവണം. അതായത് തിളക്കണം. ഓൾറെഡി തിളക്കണ പാകത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ തിളച്ചോളൂ. അപ്പൊ ഒരു 15-20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഓ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് ഇത് ചെയ്യണേക്കാൾ മുമ്പ് ഒരു സംഭവം ഉണ്ട്. അത് നമ്മുടെ വാനില എസൻസ് അതിന്റെ ടോപ്പ് ഇത് വെച്ചിട്ട് നമ്മ കുറച്ചൊഴിക്കണേന്ന്. നമ്മളിപ്പോ വാനില എസൻസ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക. നമുക്കിതിനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. 3 പ്ലേറ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ എടുത്തേക്കുന്നത്. ഞങ്ങളുടെ 3 ഫുഡ് കളറാണ് ഉള്ളത്. ഗോ നമ്മുടെ ഫുഡ് കളർ ഓരോന്നിലായിട്ട് ഒഴിക്കുന്നതാണ്. ആദ്യത്തെ നമ്മുടെ കളറ് നീലയാണ്. നീല ഒഴിച്ച് മിക്സ് ചെയ്യാത് മിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് എല്ലാ കളറും ഒന്ന് ഒഴിക്കാം. അത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് കളർ ഈസ് റെഡ്. അനൂടെ വന്നിട്ട് പറഞ്ഞ അനൂനൊരു ഫുഡ് കളർ ഒഴിക്കണം. അപ്പൊ നമ്മുടെ ഗ്രീൻ അടുത്ത നമ്മുടെ ഗ്രീൻ കളറാണ്. അത് നമ്മുടെ അനു ഒഴിക്കാന്നാണ് പറഞ്ഞേക്കണത്. അനു ഇതിനു വേണ്ടി ഇത് റെഡിയായി വന്നേക്കണം. അയ്യോ അതിലല്ല ആ ഒരു ഓക്കെ തരിക്കുളം കൂടി ഒഴിച്ചു. ഓക്കെ ഓക്കെ മതി മതി. മനു നമ്മുടെ ടോപ്പ് ഒന്നും എടുക്കാണ്ടാണ് വെറുതെ അങ്ങോട്ട് ഒഴിച്ച് ധൈര്യത്തോടെ. നമുക്ക് ഇനി ഇതൊന്നും മിക്സ് ചെയ്യാം. ഇപ്പൊ മിക്സ് ചെയ്ത് നമ്മുടെ കളറ് ഇനി നമ്മ ഓക്കെ നമ്മുടെ മിക്സ് ചെയ്ത കളറാണ് ഗ്രീൻ ബ്ലൂ റെഡ്. നമ്മള് 3 കളർ ഇപ്പൊ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി 12 മണിക്കൂർ ഇത് നമ്മള് വെക്കണം ഇതുപോലെ തന്നെ. കാരണം എന്നാലേ അതിൽ പിടിക്കുള്ളൂ. കളറ് പിടിക്കണം ആ ടെക്സ്ചറിലേക്ക് അത് വരണം. അപ്പൊ 12 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മ ഇത് ചെയ്യുമ്പോ ഒരു വൈകുന്നേരം ചെയ്താൽ നമുക്ക് ആ രാത്രി ആ വെയിറ്റിംഗ് ടൈം ആ രാത്രിയും കൂടെ ആയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല.
അല്ലാത്ത സ്ഥലത്ത് ഉറുമ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ വെച്ചിട്ട് പോകരുത്. ഞങ്ങൾ എന്തായാലും ഇത് അടച്ചു വെക്കും. അപ്പൊ നല്ലോണം ഉള്ള ഇതാണ്, അതിന്റെ ടോപ്പ് ഉണ്ടെങ്കിൽ അടച്ചു വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് അടപ്പില്ലാത്ത പാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു ഉറുമ്പ് കയറാത്ത രീതിയിൽ, അതായത് ഒരു വലിയ പാത്രത്തില് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിന്റെ നടുക്ക് ഈ പാത്രങ്ങൾ വെക്കണം, അപ്പൊ ഉറുമ്പ് കയറൂല. അപ്പൊ അങ്ങനെ ചെയ്യണം എന്തായാലും. കാരണം ഞാൻ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് പോകരുത്. ഞാനിത് അടച്ചു വെക്കും. അപ്പോ 12 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. എനിക്കിതിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ റെഡ് കളർ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നു, ഒരു ടൊമാറ്റോ പോലില്ലേ? ഞാൻ വെറുതെ പറഞ്ഞാണ്, പക്ഷെ ടൊമാറ്റോന്റെ ഒരു ഇതില് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി 12 മണിക്കൂറായിട്ട് കാണാം. ഗുഡ് ബൈ ടൂട്ടി ഫ്രൂട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ 12 മണിക്കൂറ് കളർ ചെയ്ത് വെച്ച നമ്മുടെ പപ്പായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യണുണ്ട്. 12 മണിക്കൂറായി. ഇനി ഇതിപ്പോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റണം, കാരണം ആ വെള്ളമൊക്കെ പോണം. ഞാൻ ഒന്ന് നമ്മൾ ഇങ്ങനെ അരിച്ചതുപോലെ എടുക്കണം. ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുന്നതിന് അത് ഡ്രൈ ആക്കി എടുക്കണം. അതെ, റെഡ് എടുക്കണേന് ഒന്ന് വെള്ളം കളയണ പോലെ നമ്മൾ എടുത്താൽ മതി, ചരിച്ചു പിടിച്ചിട്ട് എടുത്താൽ മതി. ഇത് ഡ്രൈ ആക്കാൻ വെയിലത്തൊന്നും കൊണ്ടേ വെക്കണ്ട, അല്ലാതെ ഇരുന്ന് ഡ്രൈ ആവണം, നന്നായിട്ട് ഡ്രൈ ആവണം. ഇത് എത്ര മണിക്കൂർ എന്നിട്ട് ഞാൻ പറയാനില്ല, ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ ഏകദേശം ഇത് പിടിച്ചു എന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അകത്തിയകത്ത്, ഞാനിപ്പോ ഇതിൽ ശരിക്കിനും കട്ടിയില് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് ആ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ നമ്മുടെ 3 കളറ് ഗ്രീൻ, ബ്ലൂ, റെഡ്, ഈ 3 കളറാണ് നമ്മൾ ഇന്നലെ വെച്ചത്. ആ 3 ഇന്നെടുത്ത്, അതായത് 12 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ട് ഒരു പ്ലേറ്റില് ടിഷ്യൂ പേപ്പർ വെച്ച് അതിന്റെ മേളിലേക്ക് വെള്ളം ഒന്ന് ഉണ്ടോ ഊറ്റി, ഇന്നലത്തെ വെള്ളം നമ്മൾ ഇത്രയും ബാക്കിയുണ്ട്, ഒന്ന് ഊറ്റിയത് പോലെയാണ് ഞാൻ എടുത്തിട്ട് വെച്ചു. ഇനി ഇത് ഡ്രൈ ആവണം. ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങക്ക് ചിലപ്പോ ക്യാമറയെ കൂടെ നോക്കുന്നത് റെഡ് പിങ്ക് ആയിട്ട് തോന്നുന്നുണ്ടാവും, അത് ക്യാമറയുടെ ഒരു ക്ലാരിറ്റിയുടെ ഒരു ഇതാണ്. ഇത് ശരിക്കും ഞാൻ ഇപ്പോ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, എത്ര നേരം വെച്ചാലും അത്രയും ഡ്രൈ ആവും. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഡ്രൈ ആക്കിക്കോ. അപ്പൊ നിങ്ങൾക്കൊരു കണ്ടെയ്നറിൽ എന്തെങ്കിലും ഇട്ടിട്ട് കൊറേ നാള് സൂക്ഷിക്കാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അത് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല കേക്കിനൊക്കെ ഇടാനോ ഒക്കെ നിങ്ങക്ക് എടുക്കാം. അല്ല നിങ്ങക്ക് കുറച്ച് മതിയെങ്കിൽ അത്രയും കുറച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി. അല്ല ഒരുപാട് നാളത്തേക്കാണെങ്കിൽ ഇതിപ്പോ റെഡ് ശരിക്കിനും അങ്ങോട്ട് ഇതായിട്ടുണ്ട്. നിങ്ങക്ക് ഒച്ചയേക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഒച്ചയേക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഇടുമ്പോ. നമുക്കിനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോ അതെ, നന്ദു അത് മിക്സ് ചെയ്യണേന്. നമ്മുടെ
ടൂട്ടി ഫ്രൂട്ടി റെഡി. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ. എന്റെ അടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി പ്രസ് ചെയ്യണം. എന്നാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പാപ്പ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബൈ ബൈ.